നമസ്കാരം. നാരായണ ജപ മാഹാത്മ്യം ഭാഗം 624 6:24. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം 11 സ്കന്ധം 26 അധ്യായം. 26 അധ്യായം പറയണത് പൂരൂരുവസിൻ്റെ വൈരാഗ്യം. അതിലെ അവസാന ഭാഗത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 27 ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. മച്ചിത്തരനപേക്ഷന്മാർ ശാന്തർ നിർദ്വന്ദർ നിർമ്മമർ അഹന്തകൈ വിട്ടോരത്രേ സത്തുക്കൾ സമദർശികൾ. വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ് ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നത്. എൻ്റെ ചിത്തത്തിൽ അപേക്ഷകളില്ലാതെ കണ്ടിരിക്കുന്ന ശാന്തരായിട്ടും ദ്വന്ദ്വസ്വഭാവങ്ങളില്ലാത്തവരും മമതയില്ലാത്തവരും അഹന്ത കൈവിട്ടവരുമാണ് സത്തുക്കൾ എന്നറിയപ്പെടുന്നത്. അവർ സമദർശികളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ പെടുന്നുണ്ടോ ഇല്ലയോ? നാം അഹന്ത കൈവിട്ടവരാണോ, സത്തുക്കളാണോ, സമദർശികളാണോ, ഈശ്വരനോട് വല്ലതും അപേക്ഷിക്കാത്തവരാണോ, ശാന്തന്മാരാണോ, ദ്വന്ദ്വസ്വഭാവം സുഖം ദുഃഖം എന്ന ദുഃഖ ദ്വന്ദ്വസ്വഭാവത്തിൽ പെടുന്നവരാണോ, മമത ഉള്ളവരാണോ അല്ലയോ? അല്ലാത്തവരാണ്, മമത ഉള്ളവരെ ഭഗവാൻ ഇഷ്ടമല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സ്വന്തം കാര്യത്തിന് വേണ്ടി ജീവിത സന്ധാരണം ചെയ്യുന്നവരുടെ അപ്ലിക്കേഷൻസ് ഭഗവാൻ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള സത്യമാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തോ ആവട്ടെ, ഇനി നമുക്ക് അടുത്തത് പറയാം. അടുത്ത ശ്ലോകം പറഞ്ഞു 28. ആ മഹാത്മാക്കൾ സതതം കീർത്തി പോ മത്കഥാദികൾ തത്സേവയാൽ മഹാഭാഗാ പാപമെല്ലാം നശിച്ചിടും. നമുക്കൊരു അഷുറൻസ് തരാണ് ഭഗവാൻ. എന്താണ് തത്സേവയാൽ? അതായത് അങ്ങനെയുള്ള ആൾക്കാർ എന്നെ സേവ ചെയ്യുമ്പോൾ ഹേ മഹാഭാഗ പാപമെല്ലാം നശിച്ചിടും. അതിന് മുമ്പ് എന്താ പറഞ്ഞത്? ആ മഹാത്മാക്കൾ, ഏത് മഹാത്മാക്കൾ? ദ്വന്ദ്വസ്വഭാവമില്ലാത്തവർ, സമചിത്തന്മാരായിട്ടുള്ളവർ, ഈശ്വരനോടൊന്നും അപേക്ഷിക്കാത്തവർ, അവർ ആ മഹാത്മാക്കൾ സതതം എപ്പോഴും സതതം ഓൾവേസ് കീർത്തിപ്പൂ മത്കഥാദികൾ ഈശ്വരൻ്റെ തത്വചിന്തകളെപ്പറ്റി അവരെ അനവരതം സംസാരിച്ചുകൊണ്ടിരിക്കും. തത്സേവയാൽ, അങ്ങനെയുള്ള സേവ കൊണ്ട്, തത്സേവയാൽ മഹാഭാഗ പാപമെല്ലാം നശിച്ചിടും. അറിയാതെ കണ്ട് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നശിക്കും. ആര് എൻ കഥകളെ കേട്ടും പാടിയും വാഴ്ത്തിയും സദാ, ആഴ്ചയിൽ അല്ല കൊല്ലത്തിലൊരു 7 സപ്താഹത്തിൽ മാത്രം പോരാന്നർത്ഥം, ഓരോ ശ്വാസ നിശ്വാസത്തിലും ഈശ്വരീയ ചിന്തകൾ ആരനുവർത്തിച്ച് വരണോ അവർ രക്ഷപ്പെടും, അല്ലാത്തവർ രക്ഷയില്ല. ആര് എൻ കഥകളെ കേട്ടും പാടിയും വാഴ്ത്തിയും സദാ കഴിക്കുവോർ അവർക്കെന്നിൽ ഭക്തിയുണ്ടായി വരും ക്ഷണാൽ. പെട്ടെന്ന് അവർക്ക് ഭക്തി. ആർക്ക്? സദാ ആരാണ് ഭഗവാനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഭഗവാന്റെ തത്വോപദേശങ്ങളെ ആര് പ്രായോഗിക ശാസ്ത്രത്തിൽ കൊണ്ടുവരുന്നു? അവര്. കഴിക്കുവോർ അവർക്ക് എന്നിൽ ഭക്തിയുണ്ടാം. ബാക്കിയുള്ളവർക്കൊക്കെ ചാത്തനോടും എന്ന് പറഞ്ഞാൽ ദേവന്മാരോട്, ചാത്തൻ സേവ, ആട്ട്, കോഴിയറക്കൽ, ആടുവെട്ടൽ, അതേമാതിരിയുള്ള അവർക്ക് താല്പര്യമുണ്ട്. ആന, മേളം, പടക്കം, ഇതൊന്നും ഭക്തിക്ക് ആവരണമല്ല, ഭക്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല ഇതൊന്നും. ഇത് നമ്മൾ മനസ്സിലാക്കണില്ല. ഇത് ഒരു വ്യവസായം എന്നല്ലാതെ കണ്ട് അതിൽ ഭക്തിയില്ല. ദേവീക്ഷേത്രമാണെങ്കിലും ശിവൻ്റെ ക്ഷേത്രമാണെങ്കിലും വിഷ്ണുവിൻ്റെ ക്ഷേത്രമാണെങ്കിലും
ലക്ഷക്കണക്കിന് പടക്കം പൊട്ടിക്കണമെന്നോ 10-20 ആനേനെ ഒന്നായിട്ട് നിർത്തണമെന്നോ പറഞ്ഞിട്ടില്ല. അത് വെറും ഹമ്പക്കാണ്, ഹമ്പക്ക്. ഒരു മായാജാലം, ഇന്ദ്രജാലം. ആനയില്ലാണ്ട് എന്ത് പൂരം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. വളരെ ഖേദകരമാണ്. അവരൊന്നും വായിച്ചിട്ടല്ല പറഞ്ഞത്. സ്വയം വഴി തെറ്റണു, മറ്റുള്ളവരെ വഴി തെറ്റിക്കണു, അതാ പറയാൻ കാരണം. അനന്തഗുണനാം ജ്ഞാനാം സച്ചിദാനന്ദരൂപനിൽ ശ്രദ്ധിക്കണം. അനന്തഗുണനാം, അതായത് എനിക്ക് എത്ര ഏതെല്ലാം തരത്തിൽ ഗുണമുണ്ട് എന്നുള്ളത് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എനിക്ക് തന്നെ അറിയില്ല എന്നാ ഭഗവാൻ. അനന്തഗുണനാം ജ്ഞാനാം സച്ചി, ഞാൻ ആരാന്ന് പറയേണ്ടത് ഭഗവാൻ. സച്ചിദാനന്ദരൂപനിൽ സ്വന്തം സച്ചി, ഭർത്താവ് പറയണം എൻ്റെ മനസ്സിൽ ഈശ്വരൻ ഉണ്ടല്ലോ, അതും മതി എനിക്കത് പറഞ്ഞിട്ട് ഭർത്താവിന് യാതൊരു കാര്യമില്ല. അതേമാതിരി ഭാര്യയ്ക്ക് ഭർത്താവ് അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവരവരുടെ ദാഹത്തിന് അവരവരെ വെള്ളം കുടിക്കണം, അവരവരുടെ വിശപ്പിന്, അവരവരുടെ ക്ഷീണത്തിന് അവരവർ ഉറങ്ങണം. വേണ്ടേ, ഇതൊന്നും നമ്മൾക്ക് പങ്കിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സച്ചിദാനന്ദരൂപനിൽ ഭക്തി സിദ്ധിച്ചൊരാ സത്യ സത്തിന് അന്യമെന്തുള്ളൂ നേടുവാൻ. അപ്പോൾ ഏതൊക്കെ ആൾക്കാരെ ജഗദീശ്വര പ്രഭാവത്തിൽ താല്പര്യപ്പെട്ട് സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ അനുസന്ധാനം ചെയ്യണു, അവർക്ക് ഭക്തി സിദ്ധിച്ചാൽ ആ സത്തിന്, ആ സത്വഗുണനിധിക്ക് അന്യമെന്തുള്ളൂ നേടുവാൻ, വേറൊന്നും നേടാനില്ല. ഈശ്വരീയത ഇല്ലാതെ കണ്ട് നമ്മൾ എന്ത് നേടിയിട്ടും കാര്യമില്ല. അപ്പോൾ വാട്സപ്പിലൊക്കെ കാണാം, സംബറിയൻ ഗൾഫിലെ ഒരു മലയാളി സ്ത്രീ 200 കോടി രൂപ ചിലവാക്കിയിട്ട് ഒരു വീട് പണിതിട്ടുണ്ട് കടലിൽ, സമുദ്രത്തിൽ കാലൊക്കെ വെച്ചിട്ട്. വളരെ നന്നായി. പക്ഷെ അവർക്കും ദഹന പ്രക്രിയ വേണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ വരദാനമായിരിക്കുന്ന ജഠരാഗ്നി വർക്ക് ചെയ്യണം. യാദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത, ആ നിദ്രാദേവി അനുഗ്രഹിച്ചാൽ മാത്രമേ അവർക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഉറക്കാൻ പറ്റില്ല. ഇത് ഈ പണ്ഡിതനും പാമരനും എല്ലാം ഒരുപോലെയാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തണുപ്പ് ഇരുട്ടും, തണുപ്പ് ഇരുട്ടും ഭയവും അഗ്നിസേവയിലെന്ന പോൽ. തണുപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തീ കായും. അതേമാതിരി ഇരുട്ടിന് പേടിയുണ്ടാവും ആൾക്കാർക്ക്, വെളിച്ചം വന്നാൽ പേടിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് തണുപ്പ് ഇരുട്ടും ഭയവും അഗ്നിസേവയിൽ എന്ന പോൽ ഒഴിയും സത്സേവയിങ്കൽ അജ്ഞാനോർദ്ധം ഭയാദിയും. ഞാൻ മരിക്കോ എന്ന് ഭയം എപ്പോഴാണ് വരുന്നത്? അജ്ഞാനമാകുന്ന അന്ധകാരം നമ്മളെ ആവരണം ചെയ്യുമ്പോൾ. അജ്ഞാനം, അറിവില്ലായ്മ. മരിക്കുന്നുള്ളത് ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കാതെ കണ്ടിരിക്കില്ല. അതിൽ നിന്ന് ദേരിസ്നോ എസ്കേപ്പിസം, ഒഴിയാൻ പറ്റില്ല ആർക്കും. ഏത് നാമം ചൊല്ലിയിട്ടും കാര്യമില്ല. ബ്രഹ്മാവാണെങ്കിലും മഹേശ്വരനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും ആർക്കും അങ്ങനത്തെ വരം കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പറ്റില്ല. കാരണം അവരെന്നെ കാലത്തിന് അധീനന്മാരാണ്. അപ്പോൾ ഒഴിയും സത്സേവയിങ്കൽ അജ്ഞാനോദ്ധം ഭയാതെയും ഘോരം ഭവാബ്ദി നീരിങ്കൽ. ഘോരമായിരിക്കുന്ന ദുസ്തരണം തരണം ചെയ്യാൻ സാധിക്കാത്ത സമുദ്രം, ഭാവങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന സമുദ്രനീരിൽ മുങ്ങിപ്പൊങ്ങുന്നവർക്കഹോ ദൃഢമാം നൗകദാൻ സജ്ജനങ്ങളാം ബ്രഹ്മവിത്തമർ. ഈശ്വരനല്ല പറഞ്ഞത്, അജ്ഞാന അന്ധകാരത്തിൽ മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈശ്വരൻ താങ്ങും തണലാവുന്നല്ല പറഞ്ഞത്. പിന്നെ ആരാ? സജ്ജനങ്ങളാം ബ്രഹ്മവിത്തമർ. ബ്രഹ്മം എന്താണെന്ന് അനുശാസിച്ച് മനസ്സിലാക്കിയിട്ടുള്ള മഹജ്ജനങ്ങളാണ് എന്ന് പറഞ്ഞു. ദൃഢമാം നവഗതാൻ സജ്ജനങ്ങളാം ബ്രഹ്മവിത്തമർ. പ്രാണികൾക്കന്നം പറയണു, പ്രാണികൾക്കന്നം ആർത്തർക്കു ഞാനും. ഭഗവാൻ പറയണം, ജീവരാശിയിൽ വിശക്കുന്നവർക്ക് അന്നം വേണം. വേണ്ടേ, അതാത് ജീവജാലങ്ങൾക്ക് ഈശ്വരൻ പലതും വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രാണികൾക്ക് അന്നം, ആർത്തർക്കു ഞാനും. ആർത്തർ എന്ന് പറഞ്ഞ അർത്ഥം സങ്കടപ്പെടുന്നവര്, അർത്ഥന്മാർ.
അവർക്ക് ഞാനും മർത്യർക്ക് മരണം സ്വാഭാവികമായിട്ടുള്ളവർക്ക് മൃത്യുവിൽ സ്വധർമ്മവും മൃത്യു സ്വധർമ്മവും പോൽ ശരണം ഭവബീതർക്കു സജ്ജനം ഭവസാഗരങ്ങളിൽ നിന്ന് സഹരണം ചെയ്യുന്നവരെ സജ്ജനങ്ങളെ ആശ്രയിക്കണം എന്ന് ഭഗവാൻ ബഹിർഭാഗത്തർക്കനെ പോൽ ഉൾവെളിച്ചത്തെ ഏകുവോർ ശ്രദ്ധിക്കണം ബഹിർഭാഗത്ത് പുറത്ത് അർക്കനെ പോലെ സൂര്യനെ പോലെ ഉൾവെളിച്ചത്തെ ഏകുവോർ സത്തുക്കൾ അവർ താൻ ദൈവം ആത്മാവും ഞാനും ഓർക്ക നീ ഭഗവാൻ ഭക്തന്മാരേനെ സജ്ജനങ്ങളെ ഒരുപാട് ശ്രേഷ്ഠമായ രീതിയിലാണ് കണക്കാക്കുന്നത് ഭഗവാൻ അജ്ഞാനികളല്ല ഭഗവാൻ ഈശ്വരൻ അതാണ് പറഞ്ഞത് ബാഹിർഭാഗത്ത് അർക്കനെ പോൽ ഉൾവെളിച്ചത്തേകുവോൻ പുറത്ത് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ സൂര്യ വെളിച്ചം വേണം വേണ്ടേ കണ്ണിന് കാഴ്ച ഉണ്ടാകുന്നുണ്ട് ഇരുട്ട് വന്നാൽ കാണാൻ പറ്റുമോ ഇല്ല അതേപോലെ ബഹിർഭാഗത്ത് അർക്കനെ പോൽ അത് കഴിഞ്ഞിട്ട് ഉൾവെളിച്ചം ഉള്ളിലെ ആത്മജ്യോതി ഉണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഏകുവോർ സത്തുക്കൾ അപ്പം നമ്മൾക്ക് അകത്തുള്ള ചൈതന്യത്തിന് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഗഹനത മനസ്സിലാക്കി തരുന്നത് ആരാ സജ്ജനങ്ങൾ എനിക്ക് എൻ്റെ ഗുരുനാഥൻ ആ ഗുരുനാഥനിൽ നിന്ന് ഞാൻ എന്ത് കിട്ടി എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് മാത്രം നിങ്ങളുടെ നമസ്കാരവും നന്ദിയും ഒക്കെ എൻ്റെ ഗുരുനാഥനുള്ളതാണ് എനിക്കല്ല അപ്പോൾ ബഹിർഭാഗത്ത് അർക്കനെ പോൽ ഉൾവെളിച്ചത്തെ ഏകുവോർ സത്തുക്കൾ അങ്ങനെ വായിക്കണം കോമ അവർ താൻ ദൈവം സജ്ജനങ്ങളാണ് ദൈവം ഞാനല്ല പറഞ്ഞത് ഈശ്വരൻ പറഞ്ഞു സത്തുക്കൾ അവർ താൻ ദൈവം ആത്മാവും ഞാനും ഞാൻ തന്നെയാണ് ആത്മാവ് ഞാൻ തന്നെയാണ് അവരുടെ നിങ്ങളുടെ ദൈവം എന്താ ഇത് എങ്ങനെ മനസ്സിലാക്കാണ്ട് പോവുക ഈ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് കാരണം എന്തുകൊണ്ട് നമ്മൾക്ക് ഇത് ഒരു പാഠ്യവിഷയമായിട്ട് എടുത്തുകൂടാ ഇതിലിപ്പോൾ ഹിന്ദുക്കളെ മുസ്ലിംസ് ക്രിസ്ത്യൻസ് എന്നുള്ള വകഭേദമൊന്നും ഇതിന് ബാധകമല്ല ഇതൊരു തത്വസംഹിതയാണ് ഈ തത്വസംഹിത ഏതെല്ലാം ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഗ്രന്ഥങ്ങളെ മാനിക്കുന്നവർക്ക് അത് ബാധകമാണ് അത് ബാധകമല്ല എന്ന് ഞാൻ പറഞ്ഞാൽ സമ്മതിക്കില്ല അതുകൊണ്ട് ആത്മാവും ഞാനും ഓർക്ക നീ അനന്തരം ഇളാപുത്രൻ ഉർവശി ലോക നിസ്പൃഹൻ ആ അദ്ദേഹം കഴിയാൻ പോവാണ് അനന്തരം ശേഷം ഇളാപുത്രൻ ഉർവശീലോക നിസ്പൃഹൻ സ്പൃഹില്ലാണ്ടേ ഉർവശിയോടോ ഉർവശിയുടെ സാമാന്യ പിന്നെ എന്തൊക്കെയാ അത് ഒന്നും താല്പര്യമില്ലാണ്ടേ നിസ്പൃഹൻ ആത്മാരാമൻ ചരിച്ചാൻ ഈ മണ്ണിൽ താൻ ഈ ഭൂമി തന്നെ സംഘഹീനനായി ഒരാളോടും ഒരു കടപ്പാടും ഇല്ലാതെ കടപ്പാട് നമ്മൾക്ക് ഈശ്വരനോട് മതി അതേ നിലനിൽക്കൂ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും വയസ്സ് വയസ്സ് ഒക്കെ വേണം ഒരു പരിധി വരെ എന്നങ്ങനെ പറയാൻ കാരണം പരിധി വരെ എന്ന് അതിലാരാ കിണുങ്ങാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു നിമിഷം